ഹലോ കുട്ടികളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് സി ബി എസ് ഇ ടെൻ ആൻഡ് ട്വൽത്ത് ബോർഡ് എക്സാം ലാസ്റ്റ് ഇയർ എഴുതിയിട്ടുള്ള അതായത് ട്വന്റി ത്രീ ട്വന്റി ഫോറിൽ എഴുതിയിട്ടുള്ള കുട്ടികളുടെ ഇടയിൽ ഒരു സ്പെക്കുലേഷൻ ഉണ്ടായിരുന്നു ഇത്തവണ സി ബി എസ് ഇന്റെ റിസൾട്ട് നേരത്തെയാണോ വരുന്നത് എന്നുള്ളത് പൊതുവേ നമുക്ക് മെയ് തേർഡ് വീക്കിലാണ് റിസൾട്ട് വരാറുള്ളത് അപ്പം ഇത്തവണ നേരത്തെയാണ് ഈ മെയ് ഫസ്റ്റ് വീക്കിൽ വരും അല്ലെങ്കിൽ ഇന്നലെയൊക്കെ ആണെങ്കിൽ കുറെ പോർട്ടൽസിലും യൂട്യൂബ് ചാനൽസിലും ഒക്കെ വീഡിയോസ് കണ്ടിരുന്നു മെയ് തേർഡിന് വരും അത് ടെൻ ഒ ക്ലോക്കിന് വരും അല്ലെങ്കിൽ ട്വൽ പി എമ്മിന് ശേഷം വരും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്ന കുട്ടികളുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത് റിസൾട്ടിന്റെ കാര്യങ്ങൾ അങ്ങനെ ഏർലി ഡിക്ലറേഷൻ ആണെങ്കിൽ അതെന്തായാലും സി ബി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്സ് വഴി തന്നെയാണ് അവർ ഇൻഫോം ചെയ്യുക അപ്പോൾ സി ബി എസ് ഇ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾക്ക് നിങ്ങൾ സി ബി എസ് സിയുടെ ഒഫീഷ്യൽ ഇൻഫർമേഷൻസ് ആണ് ഫോളോ ചെയ്യേണ്ടത് അപ്പൊ വീഡിയോയുടെ ഡീറ്റെയിൽസിലോട്ട് കടക്കാനായിട്ട് ഞാൻ പറയാം ഇന്ന് റിസൾട്ട് ഇല്ല മെയ് ട്വന്റിന് ശേഷമാണ് റിസൾട്ട് വരാൻ ഉള്ളത് സി ബി എസ് ഇ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഇതുപോലെയുള്ള ന്യൂസുകൾ കണ്ട് പാനിക് പാനിക്കാവാൻ ഞാൻ ഉദ്ദേശിച്ചത് സ്പെഷ്യലി ട്വൽത്തിന്റെ എക്സാം കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണ് കാരണം അവരുടെ നീറ്റ് എക്സാം ഇസ് റൗണ്ട് ദ കോർണർ അപ്പോ അതിന് മുന്നേറ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അവര് മെന്റലി അത് എഫക്ട് ചെയ്യുക എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറയുന്നു മെയ് ട്വന്റിയത്തിന് ശേഷമാണ് റിസൾട്ട് വരാമെന്നത് സി ബിസ്ഇ സി ഒഫീഷ്യലി ഇൻഫോം ചെയ്തിട്ടുണ്ട് ഒഫീഷ്യലി ഇൻഫോം ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ സി ബി എസ് സിടെ റിസൾട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട് സി ബി എസ് ഇസൾട്ട്സ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഓക്കെ ഇപ്പൊ നമ്മൾ ആ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുമ്പോൾ എന്താണ് അവിടെ കാണുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഒന്ന് കാണിച്ചരാം ഓക്കെ ഓക്കെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇപ്പോൾ ഈ സി ബി എസ് സിയുടെ വെബ്സൈറ്റ് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും സി ബി എസ് ഇസൾട്ട്സ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് നമുക്ക് റിസൾട്ട് കാണാൻ പറ്റാറ് പൊതുവേ റിസൾട്ട് വരുന്ന സമയത്ത് മാത്രമാണ് ഈ പോർട്ടൽ ഓപ്പൺ ആവാറുള്ളത് ഓപ്പൺ ആവാറുള്ളത് ഇൻ ദ സെൻസ് ഏത് റിസൾട്ടാണോ എന്നുള്ളത് നോക്കി നമുക്ക് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ അഡ്മിഷൻ നമ്പറും അഡ്മിഷൻ നമ്പർ അല്ല മീൻസ് സി ബി എസ്ഇയുടെ ബോർഡ് രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടാറുള്ളത് അപ്പൊ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സ്പെക്കുലേഷൻസ് ഒത്തിരി കൂടിയിട്ടുള്ളത് കൊണ്ടായിരിക്കും ഇന്ന് സി ബി എസ് ഇ റിസൾട്ട് ഡോട്ട് എൻ ഐ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് തന്നെ സി ബി എസ് ഇ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് സി ബി എസ്ഇ ബോർഡ് റിസൾട്ട്സ് ഫോർ ടെൻ ആൻഡ് ട്വൽത്ത് ആർ ലൈക്ലി ടു ബി ക്ലിയർ ആഫ്റ്റർ ട്വന്റി എയ്ത്ത് മെയ് ട്വന്റി ട്വന്റി ഫോർ അതായത് തേർഡ് വീക്ക് ഓഫ് മെയില് ആസ് യൂഷ്വൽ ഓക്കെ ഏതാണ് കറക്റ്റ് ഡേറ്റ് എന്ന് അവർ പറഞ്ഞിട്ടില്ലേ പക്ഷെ എന്തായാലും ട്വന്റി എയ്ത്ത് മെയ്ന് ശേഷമാണ് നമുക്ക് റിസൾട്ട് വരുവുള്ളൂ എന്നുള്ള ഒരു ഇൻഫർമേഷൻ ഇതിനകത്തുണ്ട് അപ്പൊ എല്ലാവരും ഞാൻ പറയുന്ന പോലെ സി ബി എസ് ഇടെ ന്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് സി ബി എസ് സി ഡീഷ്യൽ വെബ്സൈറ്റ്സ് മാത്രം ഫോളോ ചെയ്യുക പല പോർട്ടൽസിലും യൂട്യൂബ് ചാനൽസിലും ഒക്കെ അതിൻ്റെ ഒരു റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടായിരുന്നു ഇൻ ദ സെൻസ് റിസൾട്ട് നേരത്തെയാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഡേറ്റ് മെയ് തേർഡിനാണ് ടെൻ എ എമ്മിന് ശേഷമാണ് ട്വൽവ് പി എമ്മിന് ശേഷമാണെന്നൊക്കെയുള്ള ന്യൂസ് ഉണ്ടായിരുന്നു അപ്പം അതല്ല അതിന്റെ ക്ലാരിറ്റി എന്ന് പറയുന്നത് ട്വന്റി എയ്ത്ത് മെയ്ന് ശേഷം അതായത് തേർഡ് വീക്ക് ഓഫ് മേയിൽ ആണ് റിസൾട്ട് വരിക എന്നാണ് എന്നുള്ളത് എക്സാക്ട്ലി നമുക്ക് റിസൾട്ട് വരുന്നതിന്റെ ഒരു ടു ത്രീ ഡേയ്സ് ബിഫോർ മാത്രമാണ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുള്ളൂ ചിലപ്പോൾ തലേ ദിവസമൊക്കെയാണ് പറയാറ് അപ്പൊ വേണ്ടി വെയിറ്റ് ചെയ്യാം നിങ്ങൾ ഇപ്പോൾ സ്പെഷ്യലി ട്വൽത്ത് എക്സാം കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ നിങ്ങളുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ട് നീറ്റിനൊക്കെ വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം ഓക്കെ അപ്പൊ ഓൾ ദി ബെസ്റ്റ് ഓൾ ഓഫ് യു ഇത് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടായിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ ദ ബോർഡ് എക്സാം റിസൾട്ട്സ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ ഗ്രേറ്റ് ഡേ ഹെറ്റ് ടു